ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഫോൺസ് പുത്രൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തൊരു പോസ്റ്റ് ഉണ്ട്. അൽഫോൺസ് പുത്രനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ വെറും 3 ഫിലിം കൊണ്ട് തന്നെ തരംഗം ഉണ്ടാക്കിയൊരു സംവിധായകനാണ്. നമുക്കറിയാം, നേരം എന്നൊരു ഫിലിം, ചെറിയൊരു സബ്ജക്റ്റ്, ഒരു 24 hours നടക്കുന്ന ഒരു കാര്യം മലയാളികളുടെ മനസ്സിൽ. എനിക്കൊക്കെ ആ ഫിലിം കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ടച്ചായിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു സമയത്ത് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. ഗംഭീര അറ്റംപ്റ്റ് തന്നെയായിരുന്നു നേരം എന്നുള്ള പടം. ആ പാട്ടൊക്കെ വമ്പ ഹിറ്റായിരുന്നു. പടം ഭയങ്കര കൊമേഴ്സ്യലി കളക്ട് ചെയ്തു. ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കിയ പടമാണ്. 2 ലാംഗ്വേജിൽ ഇറക്കിയിരുന്നു പടം. അതിനുശേഷം ആള് പ്രേമം ചെയ്തു. പ്രേമം ഗംഭീര ഹിറ്റായി മാറി. ദൃശ്യം എന്നൊരു ഫിലിമിന് ശേഷം 50 crore ക്രോസ് ചെയ്യുന്നൊരു പടം തന്നെയായി. ഗംഭീര വിജയം. നിവിൻ പോളിക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ്, നിവിൻ പോളിക്ക് ഒരു സ്റ്റാർഡം, വേറെ ലെവലിലേക്ക് വന്നൊരു സംഭവം തന്നെയാണ്. നിവിൻ പോളി ട്രെൻഡ് സെറ്റ് ചെയ്ത സമയം തന്നെയായിരുന്നു അത്. അൽഫോൺസ് പുത്രൻ ഗംഭീരായിരുന്നു പടം. പടം ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റി വീഡിയോസൊക്കെ പുറത്തു പോയിരുന്നു. അതായിട്ട് ആള് ഒരു വാർത്താ ചാനലിൻ്റെ ഏതാ ചാനലിൽ എനിക്ക് ഓർമ്മയില്ല, ഇരിക്കുമ്പോൾ ഉള്ള വികാരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അത്രയും കമ്മിറ്റഡ് ആയി ചെയ്തൊരു പടമാണ് ഇങ്ങനെ ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരുപക്ഷെ ആ സമയത്ത് ഈവൻ ദൃശ്യത്തിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഫിലിമായിരുന്നു അത്. നല്ല രീതിയിൽ കളക്ട് ചെയ്തൊരു ഫിലിമാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ആൾ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പോസ്റ്റ് കണ്ടു. ആളൊരു രോഗത്തിന് അടിമയായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിലിമൊക്കെ മാറി നിൽക്കുകയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കരിയർ ഭയങ്കര വിഷമ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചെറുപ്പം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആൾക്ക് ഈ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള രോഗമാണ്. വെച്ചാൽ ചെറുപ്പം മുതൽ ആൾക്കത് ഉണ്ട്. അതായിട്ട് ആൾ ഭയങ്കര പ്രശ്നത്തിലുള്ളത്. ആളെ ഫേസൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് ക്ഷീണിതനായിട്ടുള്ള അവസ്ഥയാണ്. ഓൾറെഡി ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ട് ആള്. ഒരു ഫിലിമിന്റെ വർക്കിലുള്ളത് ഡാൻസ് കൊറിയോഗ്രാഫർ സാൻഡി എന്ന് പറഞ്ഞ ആളുടെ നായകനായിട്ടുള്ള പടമാണ്. ഗിഫ്റ്റ് എന്നാണ് പടത്തിന്റെ പേര് വരുന്നത്. അപ്പൊ അതിന്റെ വർക്കിലുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് ഫിലിമിന് ഒഴിവാകാന്ന് പറയുന്നു. മാറി നിൽക്കാന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ചെറിയൊരു ഷോർട്ട് ഫിലിംസ് OTT അതുപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആള് ഒരിക്കലും ഇൻഡസ്ട്രി, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ട് പോകരുത്. കാരണം ഒരുപാട് കഴിവുള്ള നടനാണ്. വെറും 3 ഫിലിം. അവസാനം വന്ന ഗോൾഡ് എന്ന ഫിലിം നമുക്കറിയാം പരാജയമായിരുന്നെങ്കിൽ കൂടി ആള് ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് ചെയ്തൊരു വർക്കാണത്. ഗംഭീര പ്രതീക്ഷയിലായിരുന്നു. കാരണം പൃഥ്വിരാജ് നയൻതാരയാണ്. അപ്പോൾ അങ്ങേറ്റ എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നു. അതാണ് അവിടെ സംഭവിച്ച വേറൊരു റീസൺ. അപ്പോൾ എന്തായാലും അൽഫോൺസ് പുത്രൻ എന്ന് പറഞ്ഞു ഭയങ്കര യുവതലമുറയിലൊക്കെ ശരിക്കും ഒരു തരംഗം കൊണ്ടുവന്ന ഒരു പടമാണ്. പ്രേമം ഒറ്റ പടം മതി. അപ്പൊ ആൾക്കൊരു തിരിച്ചുവരവ് എന്തായാലും വേണം. ആള് തിരിച്ചുവരവും വേണം. അപ്പൊ ആള് ഇൻസ്റ്റയിൽ എഴുതിയ ഒരു വലിയൊരു കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഫിലിമിൽ ഇന്റർവെൽ പഞ്ച് പോലെയാണ് ജീവിതം. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരും. ആൾക്ക് ചെറുപ്പം മുതലേ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു. യൂട്ടിസം സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനിടയിൽ കുറെ കമന്റ്സൊക്കെ വന്നിട്ടുണ്ട്. കമന്റ്സൊക്കെ വായിച്ച് നിങ്ങൾ സ്വയം വിലയിരുത്താതെ നല്ല ഡോക്ടറെ കാണൂ, അതിനുള്ള സൊല്യൂഷൻ തേടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മലയാള സിനിമയ്ക്ക് വേണം, ഇനി ഒരുപാട് നല്ല ഫിലിംസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. എന്തായാലും ആളെ ഒരുപാട് കമന്റ്സ് വന്ന സമയത്ത് ആളെ പോസ്റ്റർ ഒഴിവാക്കിയിരിക്കാൻ തോന്നുന്നു. ഇപ്പൊ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇനിവേ അൽഫോൺസ് എത്രയും പെട്ടെന്ന് എല്ലാ പ്രോബ്ലംസ് റിക്കവർ ചെയ്ത് തിരിച്ചു വരട്ടെ. മലയാള സിനിമയ്ക്ക് ഇനിയും നിങ്ങളുടെ ഒരുപാട് നല്ല ഫിലിമുകൾ കാണാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക്. ശരിക്കും മലയാള സിനിമയിൽ ട്രെൻഡ് സെറ്ററാണ് നിങ്ങൾ. അപ്പൊ എല്ലാവിധ ആശംസകളും നിങ്ങൾ തിരിച്ചു വരും. ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. നിങ്ങളെപ്പോലുള്ള കഴിവുള്ള ഒരുപാട് പേര് ഇനിയും വരണം. നിങ്ങൾക്ക് നിങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ഇൻഡസ്ട്രിയിൽ കടന്നു വരണം. അപ്പൊ എല്ലാവിധ ആശംസകളും തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സുഖേഷ് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക.